നിങ്ങളുടെ ശശി സഖാവ് ആഭ്യന്തരം ഭരിക്കാൻ തുടങ്ങിയ പോലെ ഉണ്ടല്ലോ സഖാവേ. എന്തുപറ്റി? പോലീസിന്റെ തലപ്പത്തിരുന്ന നാല് ഉന്നതന്മാരെ പുളിങ്കുരു പോലെ പെറുക്കിക്കളഞ്ഞ അതിയാൻ വമ്പിച്ച അഴിച്ചുപണിയല്ലേ ഇപ്പൊ നടത്തിയിരിക്കുന്നേ? നോമു അതങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടായി മാത്രമേ. തലയെടുപ്പുള്ള ക്രൈംബ്രാഞ്ച് മേധാവി പി ശ്രീജിത്തിനെ പൊക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആക്കിയിട്ട് ആ ജയിൽ മേധാവിയായിരുന്ന ഷേഖ് ദർവേ സാഹിബിനെയല്ലേ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കണേ. അപ്പൊ വിജിലൻസോ? അതിന്റെ തലപ്പത്തിരുന്ന സുദേഷ് കുമാർ സാറിനെ പൊക്കി ജയിലിലാക്കിയിട്ട് ട്രാൻസ്പോർട്ടിലിരുന്ന അജിത് കുമാർ സാറിനെയല്ലേ പിടിച്ച് വിജിലൻസിൽ കൊണ്ടിരുത്തിയേ? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പൊ ആ കശുവണ്ടി പെറുക്കി ബറ്റാലിയന്റെ ചാർജ് ഇവരാരിക്കാന്നിപ്പോ കൊടുത്തേ? നിങ്ങൾ അത് പറയുന്നേ? അതേത് ബറ്റാലിയനാ സഖാവേ? അങ്ങനെ ഒരു വിങ് നമ്മുടെ കേരള പോലീസിലുണ്ടോ? ഉണ്ടോന്നോ? ഞമ്മളെ കണ്ണൂരിലെ ആ KAP 4 ബറ്റാലിയന്റെ പറമ്പത്ത് വീതെ കശുവണ്ടി പെറുക്കാനെ കൊണ്ട് അസിസ്റ്റന്റ് കമാൻഡറിനെ സൈസാക്കിക്കൊണ്ട് ഞമ്മളെ പോലീസ് ഒരു പുതിയ സെറ്റപ്പ് ഉണ്ടാക്കി വന്നു. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേനുവാ? അതാരാ മനുഷ്യ അറിയാത്തേ? കശുവണ്ടി പെറുക്കാൻ പോകുമ്പോ പോലീസ് കാക്കി ഇടുവോ കളസം ഇടുവോ എന്ന് സോഷ്യൽ മീഡിയ ഇപ്പൊ ട്രോൾ ചെയ്തും ആ ഉത്തരവ് കണ്ടിട്ടില്ലയോ? ഇതിനിത്രയ്ക്ക് ട്രോളാൻ എന്താ ഉള്ളേ? പോലീസിന്റെ കശുവണ്ടി തോട്ടം 4 തവണ ലേലത്തിന് വെച്ചിട്ടും ആരും എടുക്കാതെ വന്നാ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യും? സ്പെഷ്യൽ ഉത്തരവിട്ട് പോലീസുകാരെ കൊണ്ട് കശുവണ്ടി പെറുക്കിക്കുക തന്നെ വേണ്ടേ? എന്തൊക്കെയാന്ന് ഊമി കേൾക്കണേ? അപ്പൊ KP എന്നത് കേരള പോലീസ് എന്നാണോ അതോ കശുവണ്ടി പെറുക്കി പോലീസ് എന്നാണോ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്റെ ശിവനെ. കൊല്ലൻ കുശവന്റെ ജോലി ചെയ്യരുത്. ¶¶